ബന്ദിയാക്കിയ ഇറ്റാലിയൻ പൗരൻ ബോസിസ്കോ പൗലോയെ മാവോയിസ്റ്റുകൾ വിട്ടയച്ചു. 29 ദിവസങ്ങൾക്ക് ശേഷമാണ് ബോസിസ്കോയെ മോചിപ്പിക്കാൻ മാവോയിസ്റ്റുകൾ തയ്യാറായത്. മധ്യസ്ഥൻ ദണ്ഡപാണി മൊഹന്തിക്കാണ് മാവോയിസ്റ്റുകൾ ബോസിസ്കോയെ കൈമാറിയത്. സ്വതന്ത്രനായതിൽ സന്തോഷമുണ്ടെന്ന് ബോസിസ്കോ പ്രതികരിച്ചു. മാവോയിസ്റ്റ് നേതാവ് സബ്യസാജി പാണ്ഡെയുടെ ഭാര്യ ശുഭശ്രീ പാണ്ഡെയെ മോചിപ്പിച്ചതോടെയാണ് ബോസിസ്കോയെ വിട്ടയക്കാൻ മാവോയിസ്റ്റുകൾ തയ്യാറായത്. അതേസമയം വിമതം മാവോയിസ്റ്റുകളുടെ കസ്റ്റഡിയിലുള്ള BJD MLA ജിന ഹിക്കാക്കയുടെ മോചനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ അവകാശ നിയമം സ്വാശ്രയ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. എന്നാൽ എല്ലാ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾക്കും ന്യൂനപക്ഷ ഇതര സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണെന്ന് കോടതി വ്യക്തമാക്കി. 2010 ഏപ്രിൽ 1 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരെ വിവിധ മാനേജ്മെന്റുകളായിരുന്നു സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. എല്ലാ സ്കൂളുകളിലും 25% പ്രവേശനം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മാറ്റിവെക്കണം എന്ന വ്യവസ്ഥയാണ് മാനേജ്മെന്റുകൾ പ്രധാനമായും എതിർത്തത്. ഹർജിയിൽ നേരത്തെ വിശദമായി വാദം കേട്ടിരുന്ന ചീഫ് ജസ്റ്റിസ് SH കബാഡി അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് സർക്കാർ സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂളുകൾക്കും നിയമം പൂർണ്ണമായും ബാധകമാകുമെന്ന് വ്യക്തമാക്കി. സർക്കാർ സഹായം ലഭിക്കുന്ന ന്യൂനപക്ഷ സ്കൂളുകൾക്കും നിയമം ബാധകമാകും. സ്വാശ്രയ സ്കൂളുകൾക്ക് നിയമം ബാധകമാണോ എന്നതിനെക്കുറിച്ച് ജഡ്ജിമാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുയർന്നു. ന്യൂനപക്ഷ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാകില്ലെന്നും മറ്റ് വിഭാഗങ്ങൾ നടത്തുന്ന സ്വാശ്രയ സ്കൂളുകൾ നിയമം നടപ്പാക്കണമെന്നും ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് സുരേന്ദ്രകുമാറും ഉത്തരവിട്ടു. ഒരു സ്വാശ്രയ സ്കൂളിനും ബാധകമാക്കേണ്ടതില്ല എന്നായിരുന്നു ജസ്റ്റിസ് KS രാധാകൃഷ്ണന്റെ അഭിപ്രായം. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം സ്വാശ്രയ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ മാത്രം നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കോടതി ഉത്തരവിട്ടു. ഈ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഒരു പ്രൊവിഷൻ പോലും അൺഎയ്ഡഡ് മൈനോറിറ്റീസിന് അപ്ലൈ ചെയ്യില്ല. നോ പേഴ്സൺ ക്യാൻ ഇമ്പോസ് എനി സ്റ്റുഡന്റ് ഇൻ എ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബോർഡിംഗ് സ്കൂളുകൾക്കും അനാഥാലയങ്ങൾക്കും കൂടി സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സ്വാശ്രയ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സർക്കാർ ശ്രമം ഈ വിധിയോടെ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്നും ഡിജു ശിവദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ADGP ടോമിൻ ജെ തച്ചങ്കരിയുടെ സസ്പെൻഷൻ പിൻവലിച്ചു. സസ്പെൻഷൻ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സർക്കാർ നടപടി. സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയാണ് ടോമിൻ ജെ തച്ചങ്കരിയെ സർവീസിൽ നിന്നും ജനുവരിയിൽ സസ്പെൻഡ് ചെയ്തത്. തച്ചങ്കരി വിദേശയാത്രക്കിടെ തീവ്രവാദ ബന്ധമുള്ള ചിലരുമായി ബന്ധപ്പെട്ടിരുന്നതായുള്ള ആരോപണം NIA അന്വേഷിച്ചിരുന്നു. ഇത്തരമൊരു ആരോപണം തെളിയിക്കാൻ NIAക്ക് സാധിച്ചില്ല. എന്നാൽ ഖത്തറിൽ ടോമിൻ ജെ തച്ചങ്കരി യാത്ര നടത്തിയത് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ തച്ചങ്കരിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശുപാർശ ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തച്ചങ്കരിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. തച്ചങ്കരിയെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിൽ തടസ്സമില്ലെന്ന് ചീഫ് സെക്രട്ടറി KJയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റിവ്യൂ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. സസ്പെൻഷൻ കാലാവധി അവധിയായി പരിഗണിക്കണമെന്ന സമിതിയുടെ ശുപാർശയും സർക്കാർ അംഗീകരിച്ചു. തച്ചങ്കരിയുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതിന് 2 പ്രാവശ്യം തച്ചങ്കരിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. തച്ചങ്കരിയുടെ സർവീസ് ചട്ട ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ADGP ഹേമചന്ദ്രനെ സർക്കാർ നിയോഗിച്ചിരുന്നു. എന്നാൽ തച്ചങ്കരിക്കെതിരായ അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹേമചന്ദ്രൻ ചീഫ് സെക്രട്ടറിക്ക് കത്തു നൽകിയതായാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വാഹനാപകടത്തെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നടൻ ജഗദീഷ് ശ്രീകുമാറിനെ വെല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിമൽ റോയ് ചേരുന്നു. ബിമൽ, എന്താണ് വെല്ലൂരിൽ നിന്നുള്ള വിവരങ്ങൾ? അളനന്ദ, ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ജഗതിയെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ജഗതിക്ക് ഇവിടെ 1 മാസത്തോളം ചികിത്സ വേണ്ടിവരുമെന്നാണ് സൂചന. അദ്ദേഹത്തെ ഫിസിയോതെറാപ്പിക്കും റീഹാബിലിറ്റേഷനും വിധേയമാക്കും. ഭാര്യ, മകൾ പാർവതി, മരുമകൻ ഷോൺ എന്നിവരും ജഗതിക്കൊപ്പമുണ്ട്. രാവിലെ 7 മണിക്കാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നിന്നും മൊബൈൽ ICUവിൽ കരിപ്പൂരിൽ എത്തിയത്. അവിടെ നിന്നും എയർ ആംബുലൻസിൽ അറക്കോണത്തെത്തിക്കുകയായിരുന്നു. അവിടെ നിന്നും മൊബൈൽ ICUവിലാണ് വെല്ലൂർ ആശുപത്രിയിൽ എത്തിച്ചത്. ജഗതിയെ വെല്ലൂരിലേക്ക് മാറ്റുന്നതിന്റെ ചെലവുകൾ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് കുടുംബാംഗങ്ങളും അതുപോലെ ആശുപത്രി വൃത്തങ്ങളും അറിയിച്ചിരിക്കുന്നത്. ശബ്ദത്തോടും സ്പർശത്തോടും നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. അളനന്ദ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞു. തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം. അടൂർ പ്രകാശിന് റവന്യൂ, ശിവകുമാറിന് ആരോഗ്യം, ആര്യാടന് ഗതാഗതം കൂടി. UDFിന്റെ അടിത്തറ തകർത്തുവെന്ന് VS, ഉമ്മൻചാണ്ടിയുടെ ചെപ്പടി വിദ്യയെന്ന് NSS, തറക്കളിയെന്ന് വെള്ളാപ്പള്ളി. 5-ാം മന്ത്രിക്കെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം. KPCC നേതൃയോഗത്തിന്റെ തീരുമാനമല്ലെന്ന് ആര്യാടൻ. ആര്യാടനും മുരളീധരനും പ്രതാപനും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. KPCC എക്സിക്യൂട്ടീവ് അടിയന്തരമായി ചേരണമെന്ന് VM സുധീരൻ. രമേശ് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി നോക്കുകുത്തിയാക്കിയെന്ന് NSS. അനൂപ് ജേക്കബും മഞ്ഞളാംകുഴിയാലിയും മന്ത്രിമാർ.
അനൂപ് ജയ്കബാൽ. ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ. അലിക്ക് നഗരവികസനവും ന്യൂനപക്ഷ ക്ഷേമവും, അനൂപിന് ഭക്ഷ്യവും സിവിൽ സപ്ലൈസും തന്നെ. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് സുപ്രീം കോടതിയുടെ അംഗീകാരം. സ്വാശ്രയ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് വിധി ബാധകമല്ലെന്നും സുപ്രീം കോടതി. വിധി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ടോമിൻ തച്ചങ്കരിയെ സർവീസിൽ തിരിച്ചെടുത്തു. നടപടി സസ്പെൻഷൻ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ. ഐപിഎല്ലിൽ മൂന്നാം ജയവുമായി മുംബൈ ഇന്ത്യൻസ്. രാജസ്ഥാനെ തോൽപ്പിച്ചത് 27 റൺസിന്. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സിനെയും പൂനെ വാറിയേഴ്സ് കിങ്സ് ഇലവൻ പഞ്ചാബിനെയും നേരിടും.